മാസങ്ങളാക്കി അങ്ങനെ മാസം ആണ്ടായി അങ്ങനെ 17 വർഷം കഴിഞ്ഞിരിക്കുക എണ്ണിക്കളഞ്ഞിരിക്കുക അപ്പൊ എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെന്ന് അതിൻ്റെ ഇടയിൽ നിങ്ങൾ വിചാരിച്ചാൽ ഈ 17 വർഷം കൊണ്ട് ഇത് ശരിയല്ല എന്നാണ് പഠിച്ചത് അതിൽ നിന്ന് മനസ്സിലായ വകയാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നത് അത് ഈ മഹാന്മാരെ കാണിച്ചിട്ടാണ് ആരൊക്കെയാണ് നമ്മൾ കാണേണ്ടതെന്ന് ചിന്തിച്ചോ പ്രവാചകന്മാരായിട്ട് ആരെല്ലാം ഭൂമുഖത്ത് വന്നിട്ടുണ്ടോ അവരെല്ലാം അതുപോലെ ദേവീ ദേവന്മാരെന്നോ അതല്ല എന്തോ തരത്തിൽ നിങ്ങൾ മാനിച്ച് ദൈവമേ എന്ന് വിളിച്ചു പോയിട്ടുണ്ടോ അതെല്ലാം ഇതെല്ലാം അപകട സന്ധ്യയാണെന്ന് മനസ്സിലാക്കി അവസാനം കിട്ടുന്നത് എന്തൊക്കെയായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് വീഴുക എഴുതിയിടത്ത് എണ്ണ ഒഴിച്ചാൽ എങ്ങനെയായിരിക്കും ഇതാണ് എൻ്റെ അനുഭവം അങ്ങനെ വേദനിച്ചതിന് ശേഷം ഒരു ശബ്ദം കേട്ടു വിഷമിച്ചല്ലേ സാരമില്ല ആ ശബ്ദത്തിൽ നിന്ന് വിശ്വസിക്കാൻ തുടങ്ങി മറ്റേതൊക്കെ രൂപത്തിൽ നിന്നാണ് വിശ്വസിച്ചത് അപ്പൊ ഈ അത് ഇന്നത് ചെയ്ത് ഇന്നത് ചെയ് ഇന്നത് ചെയ്യുന്നതാണ് ഈ ശബ്ദത്തിൽ നിന്ന് കേട്ടു അത് ചെയ്തങ്ങനെ നേടി വന്ന ഒരു സമ്പ്രദായമാണ് ആ സമ്പ്രദായം നേടി വന്നപ്പോഴ് എനിക്ക് ഇങ്ങനെ നിങ്ങളോട് പറയാൻ അറിയാവൂ ഏറ്റവും വലുത് എന്ന് നമ്മൾ ആരാധ്യമായിട്ട് കാണുന്ന ഏതൊക്കെയുണ്ടോ അതൊക്കെ സങ്കല്പം കൊണ്ട് മാറ്റാമെന്ന് പഠിച്ചു ഇത് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാറില്ല എന്താണ് ഇതൊക്കെ പറഞ്ഞ സമയം ഒരുപാട് അത് സങ്കല്പം കൊണ്ട് മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് ഉള്ളത് ഒരിക്കൽ പിന്നെ അത് എൻ്റെ കൂടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലെ ഒന്ന് കാണാൻ പറ്റും ആണും പെണ്ണും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു നോക്കി ശരി അങ്ങനെ അവർ തന്നെ അത് ചെയ്യണമെന്നായി ചെയ്യിച്ച് അപ്പൊ ഇതും രണ്ടും അപ്പൊ ഒരു ഗുരു സത്യമാക്കുന്നത് ശിഷ്യനാണ് അപ്പൊ ശിഷ്യൻ ഈ കർമ്മം ചെയ്ത് അവിടെ എത്തിയിട്ട് ആ ആളിന്റെ സങ്കല്പത്തിൽ ഈ പറഞ്ഞ വക തീരണമെന്നാണ് നിങ്ങൾക്ക് സംശയിക്കേ വേണ്ടത് അപ്പൊ ആ ഗുരുശിഷ്യ ബന്ധത്തിന്റെ വലിപ്പം ഇങ്ങനെ അപ്പൊ ആ അങ്ങനെയുള്ള ആണും പെണ്ണും വളർന്നിട്ട് നമ്മുടെ ഇടയിൽ തികച്ചും ദേവനും ദേവിയുമായി വളരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ എന്ത് എങ്കിലുമൊക്കെ പറയാം പരാശക്തി എന്നോ അതങ്ങനെയൊക്കെ നിങ്ങൾ പറയും എന്താ പരമ്പൊരുളെന്നോ ഇങ്ങനെ എന്തോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഓമെന്ന് തൊട്ട എണ്ണുന്ന പോലുള്ളോ എന്തോ നിങ്ങൾ പറഞ്ഞ് എത്തിക്കുക സംഗതി ഇവിടെ ചെന്നാലേ ഇത് മാറ്റാൻ കഴിയും ഇതെങ്ങനെ മാറ്റുമെന്ന് വെച്ചാൽ സങ്കല്പം മാത്രേണ പരമേശ്വരന അപ്പൊ ഇങ്ങനെ ഒരു സങ്കല്പം കൊടുത്താൽ സകലതും മാറണം എന്താണ് നമ്മൾ ഭൂമിയിലും ഈ നാലാകാശങ്ങളിലും നാലാകാശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുടെ അവസ്ഥയാണ് ഇപ്പൊ നാലാമത്തെ ആകാശം ഈ ബ്രഹ്മാവ് എന്ന് നാൻമുകനെന്നും പറയുന്ന ഒരവസ്ഥ ഈ നാലാകാശവും കടന്നാലും സംഗതി ഒന്നുമില്ല എന്ന് പറയാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ഇതിനപ്പുറത്തൊക്കെ കാര്യങ്ങളുണ്ട് അതിന് അവസ്ഥാന്തര വേദം പറഞ്ഞിട്ട് ഒരവസ്ഥ പ്രാപിക്കുന്നതിന് 7444 വർഷം ഇത് നിങ്ങൾ മനസ്സിലായി ഇങ്ങനെ നാലവസ്ഥ അങ്ങനെ ഈ നാല് സ്വഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആകാശം അതിന് മുകളിലുള്ള പൂരകങ്ങളിലേക്ക് പോവുക അപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന മൂന്നെണ്ണേ കാണുന്നുള്ളു ചന്ദ്രനും ഭൂമിയും സൂര്യനും അതിനപ്പുറത്തൊന്ന് ഉണ്ട് അതും കടന്നാലും അവിടെ ഒന്നും അല്ലെന്നാണ് ഈ പറയുന്നത് അപ്പൊ ഇത് എങ്ങനെ കടന്നു പോകും എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശാസ്ത്രീയ വക തന്നെയാണ് നിങ്ങൾക്ക് മെച്ചം നിങ്ങളൊന്ന് ശാസ്ത്രീകരിച്ചു പറയുന്നെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ശാസ്ത്രീകരിച്ചു പറയുന്നത് ജ്യോതി കണക്കെ പറയാനോ അതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് ശാസ്ത്രീകരിച്ചു പറയാൻ കഴിയില്ല അപ്പൊ ഈ നവജ്യോതി എന്ന് പറയുന്നതും ഈ 12 രാശി എന്ന് പറയുന്നതും ഈ 27 നക്ഷത്രം എന്ന് പറയുന്നതും
ഉള്ളതാണെങ്കിൽ ആ ഉള്ളതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടെന്നറിയുന്നത്, ഇതാണ് നിങ്ങളുടെ അറിവ്. ഈ അറിവിന് വേണ്ടി നിങ്ങൾക്ക് ദൈവം ആയിട്ട് തന്നിരിക്കുന്ന ഒരു കനിവാർന്ന പഴം, അത് കനിവാണ്, നിങ്ങൾക്കൊരിക്കലും എടുത്തു കളയാനും. ആ കനിവെന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കും, നമ്മളുടെ ഈ കനിവിൽ നിന്ന് കാണുന്നത് ഈ 9 ഗോളങ്ങളുടെ സ്വഭാവത്തിൽ എന്തെത്തി നിൽക്കുമെന്ന്. അത് 27 നക്ഷത്രവും 12 രാശിയുമായിട്ട് വിലസി ശാസ്ത്രീകരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന്. പക്ഷേ ഇതിനപ്പുറത്തോട്ട് രൂപം വിട്ടിട്ടല്ല നിങ്ങളെ അനുവദിക്കുകയില്ല. അങ്ങനെ ഒരു കഥയിലാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ രൂപം വെട്ടി ചെല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും കഴിയുന്ന കാര്യമാണ്. അപ്പൊ അതിനെ നിങ്ങളോട് പറയുന്നത് ഈ സങ്കല്പം മാത്രമാണ് പരമേശ്വര. അപ്പൊ സങ്കല്പം കൊണ്ട് പരമശിവനോ അതിനപ്പുറത്ത് ഏതെല്ലാം ഉണ്ടോ അതിനെല്ലാം ഒരു വ്യക്തിയുടെ സങ്കല്പത്താൽ മാറണമെന്ന്, അല്ല സങ്കല്പിച്ച് കാണുകയല്ല. അപ്പൊ അങ്ങനെ കാണുന്ന വകയിൽ നമ്മൾ എന്താണെന്ന് അറിഞ്ഞ് കണ്ട് അതിനെ സൂക്ഷിച്ചെടുത്ത് അത് ഈ ഗുരു എന്ന് പറയുന്നവന്റെ ശിഷ്യം ചെയ്യാൻ ഇടയാകണം, അല്ലാതെ അവൻ ചെയ്യുന്നതല്ല ചെയ്യും. അങ്ങനെയാണ് ഇത് ഞാൻ ഒരു ഒത്തുനോക്കൽ നടത്തിയത്. അല്ലാതെ മറ്റ് ജ്യോത്സ്യനെ ഒക്കെ വെച്ച് നോക്കി, അതുപോലെ പലതിനെയും വെച്ച് നോക്കി, അതെല്ലാം അവർക്കത്തിൻ്റെ മൂടുപടമെന്ന് പിന്നെ മനസ്സിലായി. അതെല്ലാം തന്നെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോഴ് നമ്മൾ തികച്ചും ഒരു ബോധമില്ലാത്ത മനസ്സിന്റെ ഉടമയാണ് നമ്മൾ ഓരോരുത്തരും. ഇത് പറഞ്ഞാൽ നമ്മളെ തല്ലാനാണോ ഒരു. അപ്പൊ അതല്ല, തികച്ചും സ്ഥൂലം സൂക്ഷ്മം കാരണം കാര്യമെന്ന് പറയുന്ന കർമ്മസ്ഥിതിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ധർമ്മത്തെ പറ്റിയാണ് നമുക്കും ദൈവമായിട്ട് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തെടുക്കുക, അല്ല വേറൊരു വഴിയിൽ നിങ്ങൾ ഈ ദൈവത്തെ എടുക്കാമെന്ന് വിശ്വസിക്കരുത്, മാറ്റം വധിക്കും. ഇതെൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അതിനെന്തൊക്കെ ചെയ്യാമോ ചെയ്തെടുക്കുക, ഇതായിരിക്കും നിങ്ങളുടെ വിശേഷം. ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ നേടി വരാൻ എന്നെ കൊണ്ട് കഴിയാത്ത വിധം വന്നിരിക്കുന്നു. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നാൽ എടുക്കാനുള്ള അറിവില്ലായ്മ തന്നെയാണ്. കാരണം നിങ്ങൾ എപ്പോഴും പരീക്ഷയും നിരീക്ഷണവും ബുദ്ധിയും വൈഭവമായിട്ട് അളന്നു കുറുക്കി വെച്ചിരിക്കുന്ന സിദ്ധാന്തത്തിലും ശാസ്ത്രത്തിലും പുരാണത്തിലും ഇതിഹാസങ്ങളും വീണ് അഴുകി നാശം വിതയ്ക്കുന്ന കർമ്മത്തിൽ ഏറ്റവും സൂക്ഷിത വലയത്തിൽ പെട്ട ഒരു കർമ്മദോഷം പിടിച്ചിരിക്കുന്ന പണ്ഡിത വാമരന്മാരുടെ ഇടയിലാണ് നമ്മൾ പെട്ട് നിൽക്കുന്നത്. നമുക്ക് ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, ഇവർ തികച്ചും നമ്മളെ ആക്രമിക്കും. ഇതൊക്കെ എൻ്റെ അനുഭവമാണെന്ന് നിങ്ങൾ ചെയ്യണം. ഇതിൽ നിന്ന് വളരെ കാലത്തെ പ്രയത്നം ചെയ്തിരിക്കുകയായിരിക്കും. ഞാൻ ഇതിനു വേണ്ടി ഇപ്പോഴൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു സത്യത്തിന് വേണ്ടി എനിക്ക് തിരഞ്ഞെടുക്കാവുന്ന വഴിയൊന്നുമല്ല ഇത്. ഇത് പിന്നെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അന്തരാള ഘട്ടത്തിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് നിശ്ചയിച്ച സമയത്ത് കിട്ടിയ വാക്ക് പിടിച്ചാണ് ഉണ്ടാവുന്നത്. ഇതാണ് നിങ്ങളോട് പറഞ്ഞത്. ഇത് വാക്കാണ്, അത് സത്യമാണ്. അപ്പൊ വാക്ക് നിസ്സാരമായിട്ട് നമ്മൾ എടുക്കാതെ, വാക്കാണ് സത്യം, ആ സത്യമാണ് ഗുരുവെന്ന് നമ്മൾ മനസ്സിലായിട്ട് ഗുരു ദൈവമാക്കി കിട്ടണമെങ്കിൽ അത് ശിഷ്യന്റെ അനുഭവത്തിലേക്ക് വരണമെന്ന് ആ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. അത് ഈ പറഞ്ഞ രൂപനാമങ്ങൾ നിങ്ങൾ ഏതെല്ലാം കേട്ടിട്ടുണ്ടോ ഇന്ന് വരെ, അത് നിങ്ങൾക്ക് ഉള്ളതാണെന്നും
അതിനപ്പുറത്തെ സത്യത്തിന്റെ വെളിച്ചമുണ്ടെന്ന്, അത് സത്യത്തിന്റെ വെളിച്ചമാണെന്ന് അനുഭവിച്ചറിയുകയും ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങളാണും പെണ്ണു എത്തുക. അല്ലാതെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പ്രാർത്ഥന ചൊല്ലി മടിക്കാതെ അതിൻ്റെ പിന്നാലെ നാമം ചൊല്ലിക്കൊണ്ട് പോകാതെ ഏതെങ്കിലും നിങ്ങൾക്ക് ഗുരുമാർഗത്തിൽ കിട്ടുന്ന സത്യത്തിൽ തികച്ചും നിങ്ങൾ കർമ്മദോഷം തികച്ച് എടുത്തു കളയാവുന്ന ധർമ്മത്തിൽ എത്തി നിൽക്കുന്ന പുണ്യാദരവോടുകൂടി നിൽക്കുന്ന ജീവന്റെ ഗതിവിഗതികൾ എന്താണെന്ന് മനസ്സിലാക്കി കളയാനുള്ള ഒരറിവാണ് ശിഷ്യനെന്ന് പറയുന്നതിലേക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സത്യം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങളും ഞാനും എന്നല്ല ലോകം മൊത്തം ഇത് നടപ്പിലാകും. ആ ലോകത്തിനെ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരാൻ നമുക്കിവിടെ ഇല്ല. നമ്മളെല്ലാവരും ഒന്നടങ്കം അറിഞ്ഞ് പാലിച്ചെടുക്കേണ്ട ഒരു സത്യത്തിൻ്റെ നേരായ മാർഗം പറഞ്ഞെന്നേ ഉള്ളൂ. ഇത് നിങ്ങളിലും നിങ്ങളുടെ മക്കളിലും ഇനി വരാൻ പോകുന്ന ഏതെല്ലാം തലമുറകളുണ്ടോ, അതിന് ഏതെല്ലാം തരത്തിലുള്ള ആചാര രീതികളുണ്ടോ, അവിടെ എല്ലാം എത്തി നിൽക്കുന്ന കർമ്മദോഷത്തെ ആ ഗുണശകലമായി നിൽക്കുന്ന ധർമ്മം എന്തെന്ന് അറിയിക്കുന്നതാണ് സത്യം. ഇത് നിങ്ങൾക്ക്